അയ്യോ അടിപൊളി. മന്തി, ബീഫ് മന്തി. കുറേ കാലമായി നല്ലൊരു മന്തി കഴിച്ചിട്ട് കേട്ടോ. മന്തി കഴിച്ചിട്ടുണ്ട്, വീഡിയോയിൽ കഴിച്ചിട്ടില്ല. വീഡിയോയിൽ കാണിച്ചു തന്നിട്ടില്ല, നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല പറയാം ഞാൻ. ഹായ്, വയനാടാണ്, വയനാട് സുൽത്താൻ ബത്തേരി, ദ ക്ലീൻ സിറ്റി. സുൽത്താൻ ബത്തേരിയെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ, ഇവിടെ റോഡ് സൈഡിലൊരു ചപ്പ് ചവറുകൾ കാര്യങ്ങളൊന്നും കാണില്ല. അതാണ് സുൽത്താൻ ബത്തേരി. എല്ലാ കേരളത്തിലെ എല്ലാ നഗരങ്ങളും, ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളും ഭാവിയിൽ അങ്ങനെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ സുൽത്താൻ ബത്തേരി ടൗണിൽ തന്നെ നിൽക്കുകയാണ്. ഇവിടെ 20 വർഷത്തിന് മേലായിട്ടുള്ള ഇവിടുത്തെ ലെജൻഡറി ഹോട്ടലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഹോട്ടലാണ് ഹോട്ടൽ ജൂബിലി. സോറി, ഹോട്ടൽ ജൂബിലി എന്ന് പറഞ്ഞാൽ ഹോട്ടൽ ഉണ്ടാവും. ഓക്കെ, ജൂബിലി റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്, ജൂബിലി ഹോട്ടൽ. നല്ല സ്റ്റേ ആയിരുന്നു, നല്ല സ്റ്റാൻഡേർഡ് റൂംസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ മന്തി ഉണ്ട്, എല്ലാം ഉണ്ട്. സംഭവം മന്തി ബിരിയാണിയൊക്കെ കോമൺ ആണ്, പക്ഷേ വയനാട്ടിലത്തെ ജൂബിലിയത്ത് നമ്മളൊന്ന് കഴിച്ചു നോക്കണ്ടേ? അതല്ലേ ഇവിടുത്തെ രസം. എന്നോട് ഞാൻ ഇവിടുത്തെ നല്ല സ്റ്റാറ്റസ് ഇപ്പോൾ പലരും പറഞ്ഞു, ഇവിടെ ബിരിയാണി അടിപൊളിയാണ്, കഴിച്ചു നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് കയറി നോക്കാം. മെയിൻ റോഡിൽ തന്നെയാണ്, ഇതിന് 2 എൻട്രൻസ് ഉണ്ട്. ബാക്കിലൂടെ ഒരു എൻട്രൻസ് വരുന്നുണ്ട്. അതായത് ഇത് 1 വേ ആണ് ഇപ്പോൾ ബത്തേരി ടൗണിൽ വരുന്നത്. അപ്പോൾ ബാക്കിൽ 1 സൈഡ് പോകുന്ന ലെഫ്റ്റ് കൽപ്പറ്റയ്ക്ക് പോകുന്ന ഭാഗത്തേക്കും ഒരു എൻട്രി വരുന്നുണ്ട്. ഓക്കെ, അത് കയറി നോക്കിയാലോ. അപ്പോൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഇതാ റൈറ്റ് സൈഡിൽ ഓഗസ്റ്റോ, ഇവരുടെ തന്നെ ബേക്കറിയാണ്, ബേക്കറി സെക്ഷൻ. തൊട്ടപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ ഇതാ ഫ്രണ്ട് തന്നെയാണ് ഉള്ളത്, ഇവരുടെ റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം റെസ്റ്റോറൻറ്റിലേക്ക് അല്ല പോകുന്നത്, ഇവരുടെ കിച്ചണിലേക്ക് പോവാം. ഇവിടെ ബിരിയാണി എന്ന് പറഞ്ഞല്ലോ, ബിരിയാണി എന്ന് പറഞ്ഞാൽ ബിരിയാണിയിൽ കുറച്ച് വെറൈറ്റി വരുന്നത് ബക്കറ്റ് ബിരിയാണിയാണ്. ബിരിയാണിയാ ബക്കറ്റിലേക്ക് ഇട്ടാൽ ബക്കറ്റ് ബിരിയാണിയാകും, പക്ഷേ അതല്ല ബക്കറ്റ് ബിരിയാണി. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് സംഭവം. വാ, അപ്പോൾ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ തൊട്ട് മുന്നിൽ ഇതാ ഒരു ചായക്കട കൺസെപ്റ്റിലൊരു ചെറിയ ചായയും സ്നാക്സും മാത്രം കിട്ടുന്നൊരു കടയുണ്ട്. അത് 2 എൻട്രിയുടെ അടുത്തുണ്ട്. അതായത് ഞാൻ തുടക്കം കാണിച്ചു തന്നില്ലേ, ആ മെയിൻ റോഡിലവിടെ അവിടെയുണ്ട് ഒരു ചായക്കട. അതുപോലെ തന്നെ പിറകിലുള്ള എൻട്രൻസ്, അതാണ് ശരിക്കും പിറകിലുള്ളതാണ് മെയിൻ എൻട്രൻസ് തോന്നുന്നുണ്ടോ. അവിടെയുണ്ട് ചായക്കട, പോയി നോക്കാം. വാ, പിറകിൽ ചായ അടിക്കുന്നു, പരിപാടികളൊക്കെ നടക്കുന്നു. ഇതാ നേരെ മുന്നിലേക്ക് നോക്കിയാൽ ചില്ല് കൂട്ടിലിരിക്കുന്ന നല്ല പലഹാരങ്ങൾ കണ്ടോ. ഇതാണ് എന്താ സംഭവം എനിക്ക് മനസ്സിലാകത്ത്, ലക്കാട്ടപ്പാത്ര 25 രൂപ. എന്താ ബീഫിൻ്റെ ഫില്ലിങ്ങുള്ളതായിട്ടാണ് പറഞ്ഞത്, എണ്ണ പൊരിച്ചതിൻ്റെ എണ്ണയുടെ ബബിൾസ് കിടക്കുന്നുണ്ടോ. പിന്നെ അതാ ഒരു മിനി ഷവർമ്മയുണ്ട്, നമ്മുടെ സാധാ ഷവർമ്മയല്ല. പിന്നെ അതാ ചട്ടിപ്പത്തിരി 25 രൂപ, ചിക്കൻ കട്ട്ലറ്റ് 20 രൂപ, ബാക്കിയൊക്കെ ഒരു കോമൺ ആണ്. പിന്നെ അതിൽ വെറൈറ്റികൾ ഇതാ ബ്രെഡ് പോക്കറ്റ് ഉണ്ട്. പിന്നെ അതാ വേറൊരു വെറൈറ്റി ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒരു ഇറാനി പോള പോലത്തെ ഒരു പോള സ്വീറ്റാണ്. അതിനകത്ത് തേങ്ങയുടെ ഫില്ലിങ് ആണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ പേരിവിടെ എഴുതി വെച്ചിട്ടില്ല, ഇത് മുട്ടപ്പത്തിരിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പിന്നെ ഇതാ ഉണ്ടാ പാർക്കിംഗ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, റോഡ് സൈഡിലാണ് എഴുതിയിട്ട് നിൽക്കണ്ട, പാർക്കിംഗ് ഇഷ്ടം പോലെ ഉണ്ട്. കിച്ചണിൽ പോയേക്കാം, കിച്ചൺ ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിലൂടെ കയറി വന്ന് കിച്ചണിലേക്കാണ് ആദ്യം കയറുന്നത്. കിച്ചണിൽ നല്ല തിരക്കിലാണ്, ഓരോരുത്തർ അവരവരെ പണികൾ. ഇത് ഒരാൾ പൊറോട്ട അടിക്കുന്നു, അപ്പുറത്തതാ അവിടെ സലാഡ് കട്ടിങ്, എല്ലാ പണികളും. ചിക്കൻ റെഡിയാകുന്നു, ബീഫ് റെഡിയാകുന്നു, ഓരോന്നും റെഡിയാകുന്നു, ബിരിയാണി അതാ അവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് ഇവരെ ഭക്ഷണം ട്രൈ ചെയ്ത് നോക്കാം. കമോൺ, അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഞാൻ ഇവിടുത്തെ മന്തി ബിരിയാണി മാത്രമേ കണ്ടുള്ളൂ, പക്ഷേ ഇവിടെ കോണ്ടിനെൻ്റൽ ഐറ്റംസ് ഒരുപാടുണ്ട്, ഒരുപാട് വെറൈറ്റി കുസീൻസ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇതേ ഒരു ചിക്കൻ്റെ ഒരു കുത്തുകോഴി എന്ന് പറഞ്ഞ വെറൈറ്റി ഐറ്റം കണ്ടു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണാം. കുത്തുകോഴിയാണ്, കുത്തുകോഴി അതെ, ബോൺലെസ് ചിക്കൻ ആണ്. നമുക്ക് ഇത് പ്രിപ്പറേഷനും എന്താ നമുക്ക് കാണിച്ചുതരാം. ഇതാണ് സ്റ്റിക്കാണ്, ഇത് ഇതെന്താ ടൂത്ത് പിക്ക് കുത്തി വെച്ചു. അതെ, എന്നിട്ട് എന്നിട്ട് ഇത് നല്ലപോലെ ഗ്രിൽ ചെയ്യുക. ഗ്രിൽ ചെയ്യുക. ഇത് നല്ല സ്പൈസി ഡിഷാണ്, കുറച്ച് അത്യാവശ്യം സ്പൈസി ഡിഷാണ്. ഇത് കോക്കനട്ടിന് ഫ്ലേവർ ഉണ്ടാവും. അതെ, പീസ് ആണ്. ഇതിങ്ങനെ കുത്തി വെക്കും, എന്നിട്ട് രണ്ട് സൈഡ് മറിച്ച് മറിച്ച് ഇത് റെഡി ആകുമ്പോൾ നല്ല ഒരു ഗോൾഡൻ കളർ തന്നെ വരും. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെ ഐറ്റംസ് അവിടെ ഗ്രില്ലുണ്ടല്ലോ. ഗ്രില്ലിന് അൽഫാം ഉണ്ട്, ഇവിടെ അൽഫാം. അൽഫാം ഒരു ഫ്ലേവർ സ്പൈസി ഉണ്ടോ? പെപ്പറിന്, പെപ്പറിന് അൽഫാം ഉണ്ട്. പെപ്പർ അൽഫാം, പെപ്പർ അൽഫാം അല്ലേ. അൽഫാമിനുള്ള ഇതൊക്കെ മാഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേറെയും കുറേ ഐറ്റംസ് ഉണ്ട്, അപ്പോൾ നമുക്ക് വേണ്ടി കുറച്ച് ഐറ്റംസ് പ്രിപ്പറേഷൻ കാണിച്ചു തന്നിരുന്നവർ. ചില്ലി ഗാർലിക് കൊറിയാൻഡർ പ്രോൺസ്, കൊറിയാൻഡർ പേസ്റ്റ്, അതായത് മല്ലിയില അരച്ചത് അതിൻ്റെ ഒരു പേസ്റ്റ് എടുത്തിട്ട്, അതാണെങ്കിലും മെയിൻ ഹൈലൈറ്റ്. ആ പച്ച കളറാണ് ആ ഡിഷ് തന്നെ കാണുന്നത്. അതിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അവസാനമാണ് മെയിൻ താരം, പ്രോൺസ് വരുന്നത്. പ്രോൺസ് ഫ്രൈ ചെയ്ത പ്രോൺസ്, കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത പ്രോൺസ് ഇട്ടു സംഭവം റെഡിയാക്കി എടുത്തു. അപ്പോൾ അതാണ് ചില്ലി ഗാർലിക് കൊറിയാൻഡർ പ്രോൺസ്. അപ്പോൾ എന്തായാലും ഇതൊന്നല്ല നമ്മൾ മന്തിയും ബിരിയാണിയും നോക്കാം. അതൊക്കെ ഐറ്റംസ് എന്താണെന്നേ ആണെങ്കിലും ഇതൊക്കെ ഇഷ്ടപ്പെടുമെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ആണ് ഈ മന്തി ബിരിയാണി. അത് നോക്കിയാലോ. അപ്പോൾ ഇതേ ഇവിടെ മന്തി, മന്തി എന്ന് പറഞ്ഞാൽ കുഴിമന്തി അല്ലേ? മന്തി നിങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്? ഓക്കെ, കുഴിമന്തി അല്ലേ, കുഴിയിലാണോ? ഓക്കെ, നമുക്ക് മന്തി ഇതാ ഇവിടെ ചെമ്പിൽ റെഡിയാണ്. ഇത് തുറക്കോ. അയ്യോ, മന്തി ഓൾറെഡി തുറക്കൽ കഴിഞ്ഞു അല്ലേ. ഓക്കെ, മന്തി എന്തൊക്കെ മന്തികളാണ്?
ബീഫ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, പിന്നെ മട്ടൻ ഓർഡർ ഉണ്ട്. മട്ടൻ കൊടുക്കും. മട്ടൻ ഓർഡർ ഉണ്ടെങ്കിൽ മട്ടൻ ഓർഡർ അനുസരിച്ചാണ് മട്ടൻ. ഓക്കെ, അപ്പൊ ബീഫ് ഉണ്ട്. ആ അപ്പൊ ബീഫ് ഉണ്ട്, അതാണ് ഹൈലൈറ്റ്. ബീഫ് ഉണ്ട്, പിന്നെ മന്തിയിലും ബക്കറ്റ് മന്തി ഉണ്ട് അല്ലേ. ബക്കറ്റ് മന്തി ഉണ്ട്, ചിക്കനിലും ബീഫിലും ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ നോക്കാം നമുക്ക്. ഇനി അടുത്ത ബിരിയാണി നോക്കിയാലോ. അപ്പോൾ മന്തി കണ്ടു, പിന്നെ ലാസ്റ്റ് നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബിരിയാണി. വയനാട്ടിലെ ബിരിയാണി പ്രത്യേകത ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇത് സോമേട്ടൻ. സോമേട്ടൻ ഇവിടെ ഈ ഹോട്ടലിൽ തുടങ്ങിയ മുതലുണ്ട് പറഞ്ഞു. 26 കൊല്ലം സോമേട്ടൻ. ആക്ച്വലി തമിഴാണ്, ഇവിടെ വന്ന് അങ്ങനെ ഇവിടെ കൂടി. ഇപ്പോൾ ഫാമിലി എല്ലാം ഇവിടെ, റേഷൻ കാർഡും ഇവിടെ, എല്ലാം ഇവിടെ ഉണ്ട്. വയനാട്ടിലെ ബിരിയാണി പ്രത്യേകത ഉണ്ട് പറഞ്ഞില്ലേ. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ, കോഴിക്കോട്ടൻ ദമ്മ് പോലെയൊക്കെ ദമ്മ് ആയിരിക്കില്ല ബിരിയാണി, റൈസ് ദമ്മയും അല്ലേ. റൈസ് ദമ്മയും. റൈസ് തമ്മിന് ഒരു പ്രത്യേകത ഉണ്ട്. എങ്ങനെയാ സംഭവം എന്ന് വെച്ചാല്, ഒരു മുകളിൽ ഒരു സ്റ്റവ് കയറ്റി വെച്ചിട്ടാ ചെയ്തല്ലേ. അത് എവിടെ നിന്ന് കിട്ടിയ ഐഡിയാണ്? നല്ല കൺസെപ്റ്റ് കേട്ടോ. സാധാരണ സ്റ്റവ് വെച്ച് കഴിഞ്ഞാൽ സ്റ്റവിന്റെ മുകളിലേക്കുള്ള തീ പോകും, നേരെ താഴേക്ക് തീ വന്ന് ദമ്മിന് വരെ കനലിടുന്നതിന് വരെ ചെയ്യുന്നതല്ലേ. അപ്പൊ അങ്ങനെ റെഡിയാക്കിയാണ് അല്ലേ. അത് എത്ര സമയം ദമ്മിയാണ് അപ്പൊ അങ്ങനെ? പിന്നെ നിങ്ങളെ ബിരിയാണി എന്തൊക്കെ ബിരിയാണി ഉള്ളപ്പോ ഇവിടെ? എല്ലാ ബിരിയാണിയും, ഫിഷ് ബിരിയാണി, മട്ടൻ ബിരിയാണി ഉണ്ട്, ചെമ്മീൻ ബിരിയാണി ഉണ്ട്, കാട ബിരിയാണി ഉണ്ട്, എല്ലാ ബിരിയാണി എല്ലാ സാധനവും ഇല്ലെന്ന് പറയില്ല. എല്ലാ സാധനവും കൊടുക്കും. സംഭവം റൈസ് ദമ്മി. ഇത് റൈസ് ദമ്മി എന്ന് പറഞ്ഞാൽ റൈസിന് കുറച്ച് മസാല ഉണ്ടാവില്ലേ. മസാല ഉണ്ടാവും, കുറച്ച് മസാല ഉണ്ടാവും. കാരണം റൈസ് ഇങ്ങനെ ഇളക്കുമ്പോൾ അതിന് അടിയിൽ നിന്ന് ഇങ്ങനെ മസാല വരുന്നുണ്ട്. അപ്പോൾ ആ റൈസിന്റെ കൂടെ മസാല മസാല സെപ്പറേറ്റ് അടിച്ചു വെച്ചിട്ടില്ല. എന്നിട്ട് ആ മസാല റൈസ് കൂടെ ദമ്മി വെക്കും. എന്നിട്ട് പിന്നെ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ മസാല വേറെ ഉണ്ടാവും, ബീഫ് ബീഫിന് മസാല വേറെ ഉണ്ടാവും, പ്രോൺസ് അല്ല പ്രോൺസ് ഉണ്ടാവും. എല്ലാത്തിനും സെപ്പറേറ്റ് മസാല വെച്ച് സെർവ് ചെയ്യുമ്പോൾ മിക്സ് ചെയ്ത് തരികയാണ് ചെയ്യാം. അതല്ലേ ഇതാണ് മസാല. ഇത് റൈസ് ദമ്മിടാൻ വെക്കുന്ന മസാലയാണ്. അപ്പൊ ഇനിയിപ്പോ അടുത്ത സ്റ്റേജ് അടിച്ചോണ്ടിരിക്കും ബിരിയാണി അല്ലേ. ഇതിപ്പോ കഴിഞ്ഞ അപ്പൊ എത്ര കിലോ വെച്ചിട്ടാണ്? 35 അടിക്കും, 25 അടിക്കും, കണക്കായിട്ട് അടിക്കും. ബിസിനസ് എങ്ങനെ കണ്ടെങ്കിലും അങ്ങനെ കണക്കായിട്ട് 35 വെച്ചിട്ട് അങ്ങനെ ആയിരുമ്പോ 30-35 അടിക്കും. ഇങ്ങനെ കണക്കായിട്ട്. പിന്നെ ബിരിയാണി, ദം ബിരിയാണി മാത്രമേ ബിരിയാണി ഉള്ളൂ എന്ന് പറയുന്നവരോട്, ഇത് വയനാട്ടുകാരൊരു ബിരിയാണിയാണ്. വയനാട്ടുകാർക്ക് ഇത് കൊടുത്താലും ഇഷ്ടപ്പെടുള്ളൂ അല്ലേ. ദം ബിരിയാണി വയനാട്ടുകാർക്ക് ഇഷ്ടമല്ല. ദം ബിരിയാണി അടിക്കും, ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ ദം ആക്കി കൊടുക്കും. കൂടുതൽ പാർട്ടി ബന്ധമുള്ള ഫ്രണ്ട്സിനും ഓർഡറിനൊക്കെ. ഇത് വയനാടിന്റെ മോഡലാണ്. പിന്നെ കോഴിക്കോട് സ്റ്റൈലാണ്, കോഴിക്കോട് സ്റ്റൈലാക്കും. കോഴിക്കോട് സ്റ്റൈൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും. കൊടുക്കും ഇല്ലെന്ന് പറയില്ല. ഓക്കെ, അപ്പോൾ സംഭവം ഇവിടുത്തെ ബിരിയാണി ട്രൈ ചെയ്യാനാണ് എല്ലാവരോട് പറഞ്ഞത്. ഞാൻ ഇവിടെ വന്നു എന്ന് പറഞ്ഞപ്പോൾ ബിരിയാണി പേര് കേട്ട ബിരിയാണിയാണ്. ഓക്കെ, അപ്പോൾ ദമ്മ അല്ലാന്ന് വിചാരിച്ചിട്ട് യാതൊരു കുറവില്ല. ഇല്ല. ഓക്കെ, അപ്പോൾ ദം ബിരിയാണി മാത്രമുള്ള ബിരിയാണി എന്ന് വിചാരിക്കുന്നവരോട് ഈ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കി എൻ്റെ അഭിപ്രായം പറയാം. എന്നോട് പലരും പറഞ്ഞ അഭിപ്രായത്തിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ ഈ ബിരിയാണി ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. ബിരിയാണി ഞാൻ കഴിച്ചു നോക്കും, പക്ഷേ നമുക്കിന്ന് ബക്കറ്റ് മന്തി കഴിക്കാം. അതാണ് എനിക്കൊരു ആഗ്രഹമാണ്, ബക്കറ്റ് മന്തി. സോമേട്ടൻ്റെ ബിരിയാണി ഞാൻ കഴിച്ചു നോക്കുന്നതായിരിക്കും. വീഡിയോയിൽ കഴിച്ചിട്ടില്ലെങ്കിലും ഞാൻ വീഡിയോ കഴിഞ്ഞിട്ടെങ്കിലും ഒന്ന് കഴിച്ചു നോക്കേണ്ടി വരും. മന്തി നോക്കാം, ബീഫ് മന്തി, ബക്കറ്റ് മന്തി ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് അത് കാണാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴിക്കായിരുന്നു, മന്തി എത്തിയിട്ടില്ല. മന്തിയുടെ മുന്നേ കുറച്ച് സ്റ്റാർട്ടർ പറഞ്ഞാണ്, അത് ഞാൻ ഓർഡർ ചെയ്തതല്ല. അവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് തന്നാണ്. ഞാൻ മന്തിയാണ് മെയിനായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു, മന്തിയല്ല സോറി ബിരിയാണി. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മന്തി എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും മന്തി കഴിച്ചു നോക്കണ്ടോ. ബീഫ് മന്തിയൊക്കെ ഉള്ളതല്ലേ. ഈ ജൂബിലി എന്ന് പറഞ്ഞാൽ 26 വർഷത്തോളമായിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. ഇവിടുത്തെ ബത്തേരിയിലത്തെ ഒരു ലെജൻഡറി റെസ്റ്റോറൻ്റ് എന്ന് തന്നെ പറയാം. എന്തായാലും ഇവിടെ വന്ന് ഒരു ഇങ്ങനെ ഫുഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നും ശരിക്കില്ല. ഇവിടെ സ്ഥിരം ട്രാവൽ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ റെസ്റ്റോറൻറ്റ് അറിയുന്നതിനായിരിക്കും. പക്ഷേ ഇവിടുത്തെ കുറച്ച് വെറൈറ്റി ഫുഡുകൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ, കോണ്ടിനെൻ്റൽ ഐറ്റംസും ചൈനീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്ന് കാണിച്ചു തന്നാണ്. ഒരു സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, സൈഡ് ഡിഷ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതാ അതാ ഇവിടെ ഒരു ഇതൊരു സൂപ്പ് ഉണ്ട്, സൂപ്പ് എന്നാൽ തുടങ്ങാം. സീ ഫുഡ് ചൗദാസ് എന്നാണ് സൂപ്പ്. ഒരു ക്രീമൊക്കെ ബേസ് ചെയ്തിട്ടുള്ള അടിപൊളി സൂപ്പാണ്. അടിപൊളി, നല്ല ക്രീം തന്നെ കേട്ടോ. ക്രീമാണ് ഹൈലൈറ്റ്. സീ ഫുഡാണ് ബേസ്. അതിൽ നല്ല റെഡ്, യെല്ലോ, ഗ്രീൻ ക്യാപ്സിക്കംസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പ് കഴിഞ്ഞു. സൂപ്പിൽ സീ ഫുഡ് എന്ന് പറയുമ്പോൾ പ്രോൺസ് ആയിരുന്നു കേട്ടോ. പിന്നെയാണ് പ്രോൺസിൻ്റെ പീസുകളൊക്കെ ഇങ്ങനെ കിട്ടി തുടങ്ങിയത്. സംഭവം അടിപൊളിയായിരുന്നു. സൂപ്പ് കഴിച്ചാൽ നമുക്കൊന്നും കൂടെ ഇങ്ങനെ വിശപ്പ് കൂടി വരും. അപ്പോൾ അതുകൊണ്ട് അടുത്ത സലാഡിലൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. മുകളിൽ അതേണ്ടാ, നമ്മുടെ ചെറിയുടെ പീസൊക്കെ കിടക്കുന്നുണ്ട്, പ്രോൺസ് ഉണ്ട്. അപ്പോൾ സ്വീറ്റ് ആണോ സ്പൈസി ആണോ? പിന്നെ സലാഡ് എന്ന് പറയുമ്പോൾ ക്രീം കാണുമ്പോൾ നമുക്കറിയാലോ ഓവർ സ്പൈസി ഒന്നും ഉണ്ടാവില്ല. സംഭവം ക്രീമൊക്കെ മുഖത്തൊക്കെ ആവും കഴിക്കുമ്പോൾ, കുഴപ്പമൊന്നുമില്ല. സംഭവം ആ ചെറിയ കഴിക്കുമ്പോൾ ഒരു സ്വീറ്റ് ഉണ്ട്, ബാക്കിയെല്ലാം ആ ക്രീമിൻ്റെ ടേസ്റ്റാണ്. പ്രോൺസും അടിപൊളിയാണ്. സംഭവം ഷാലോട്ടത്, ആക്ച്വലി ഇതൊരു ചതിയാണ്.
മന്തി കഴിക്കാനുള്ള വേറൊരു സ്ഥലമാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ജസ്റ്റ് എല്ലാം ഒന്ന് ടേസ്റ്റ് വന്നുള്ളൂ, എന്നിട്ട് മന്തിക്കാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, കഴിച്ചിട്ട് പറയാം. അപ്പം എല്ലാം കഴിച്ചു നോക്കി. ആദ്യം കഴിച്ച സൂപ്പും സലാഡും അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. പിന്നെ കഴിച്ചത് കാന്റണീസ് സ്പൈസി ഫിഷ്. അത് ഒരു ഞാൻ പറഞ്ഞല്ലോ, ഫിഷിൻ്റെ വലിയ കഷ്ണങ്ങൾ, അത് മാരിനേറ്റ് ചെയ്ത, അതായത് കോട്ട് ചെയ്ത് പൊരിച്ച ഫിഷിനെയാണ് മസാലയ്ക്ക് മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ അത് കഴിച്ചപ്പോൾ എനിക്കെന്തോ ഒരു ഭയങ്കരമായ ടേസ്റ്റ് തോന്നിയില്ല, കാരണം അതിനകത്തേക്ക് ഫിഷിൻ്റെ അകത്തേക്ക് വല്ലാണ്ട് മസാല കയറിയിട്ടുണ്ടായിരുന്നില്ല. പുറത്തെ മസാല കുറച്ച് സ്പൈസിയാണ്, എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. പിന്നെ നെക്സ്റ്റ് ഐറ്റമാണ് പിന്നെ ഉള്ളത് കുത്തുകോഴി. കുത്തുകോഴി ഞാൻ പ്രിപ്പറേഷൻ കാണിച്ചിരുന്നു, ഒരു ടൂത്ത് പിക്ക് വെച്ച് ചിക്കൻ്റെ നല്ല ഭംഗിയുള്ള ഒരു പീസ്, ബോൺലെസ് പീസ് വെച്ചാണ് ചെയ്തിരുന്നത്. അത് സംഭവമൊക്കെയാണ്, അതിനകത്ത് ഒരു കുറച്ച് സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റ് വരുന്നുണ്ട്, അതിൻ്റെ കൂടെ ഒരു ഗ്രീൻ ചട്നി വന്നിട്ടുണ്ടായിരുന്നു. അത് മിക്സ് ചെയ്ത് വെച്ചപ്പോൾ സംഭവം അത് ഉഷാറാണ്, കുഴപ്പമില്ല, നല്ല റൈറ്റായിട്ട് എനിക്ക് തോന്നി. പിന്നെ കഴിച്ചത് ചില്ലി ഗാർലിക് കൊറിയാൻഡർ പ്രോൺസ്. അത് അടിപൊളിയായിരുന്നു കേട്ടോ, പച്ച കളറുണ്ടല്ലേ, എന്ന് കരുതി അധികം എരിവൊന്നുമില്ല. ആ കൊറിയാൻഡറിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ പ്രോൺസ് ഫ്രൈ ചെയ്ത്, അത് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത പ്രോൺസാണ് അതിലേക്ക് ഇട്ടിരുന്നത്. സംഭവം അത് ഉഷാറാണ്, അതെനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. ആ പിന്നെയുള്ളത് ചിക്കൻ കുമ്പിള്. അതൊരു നാടൻ ഐറ്റമാണ്, നമ്മുടെ നാടൻ ഐറ്റം എന്ന് പറയാം, ഒരു നാടൻ ടേസ്റ്റ്, കുറച്ചൊക്കെ ഒരു തക്കാളിയുടെ ഫ്ലേവർ നിൽക്കുന്ന ഒരു പുളിയൊക്കെ ഉള്ള ഒരു ചെറിയ ചിക്കൻ, ചെറുതായി അരിഞ്ഞ ചിക്കൻ കഷ്ണങ്ങൾ ബോൺലെസ് പീസുകൾ അരിഞ്ഞുണ്ടാക്കിയ ഒരു ഐറ്റം, കുറച്ച് സവാളയൊക്കെ അതിനകത്ത് ഇങ്ങനെ കിട്ടുന്നുണ്ട്. സംഭവം അതാണ് പുളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും എല്ലാം കഴിച്ചു നോക്കി, മന്തി കഴിച്ചു നോക്കാം ഇനി. അപ്പോൾ അതാ നമ്മൾ വെയിറ്റ് ചെയ്ത ബക്കറ്റ് മന്തി എത്തി, ബീഫ് മന്തി ബക്കറ്റ് മന്തി 799. ഒരു 4-5 പേർക്കൊക്കെ കഴിക്കാം, 4 പേർക്ക് അവർ പ്രിഫർ ചെയ്യുന്നത്, പക്ഷേ 5 പേർക്കൊക്കെ കഴിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ വെയിറ്റ് ഉണ്ട്, എന്തായാലും കഴിച്ചു നോക്കാം. അപ്പോൾ ബക്കറ്റ് മന്തി അങ്ങനെ ടേബിളിലെത്തി. ഇതിൻ്റെ കൂടെതാ ഒരു ബക്കറ്റ്, വലിയൊരു ബക്കറ്റിൽ മന്തി, ബീഫ് മന്തി ഉണ്ട്, പിന്നെ ഒരു സലാഡ് തന്നിട്ടുണ്ട്, പിന്നെ അതാ നമ്മുടെ മന്തി, മന്തിക്ക് മയണൈസ് ഉയരും എന്ന് പറഞ്ഞ പോലത്തെ മയണൈസ്, നല്ല കട്ടിയുള്ള മയണൈസ് ഉണ്ട്. പിന്നെ അതാ ഒരു ടൊമാറ്റോ ചട്നി ഉണ്ട്, പിന്നെ ഒരു സ്പെഷ്യൽ സാധനം കണ്ടു. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു ചമ്മന്തിയാണോ അങ്ങനെ എന്തോ ആണ്, അല്ലെ മുളക് ചമ്മന്തി പോലെ ഉണ്ട്, കഴിച്ച് നോക്കുമ്പോൾ പറയാം. പിന്നെ അതേ ഒരു സാധനമുണ്ട്, സ്പ്രൈറ്റ്, അത് തൽക്കാലം നമുക്കാണ് മാറ്റിവെക്കാം. അപ്പോൾ നമുക്ക് മന്തി തുറന്നാക്കാം. ഇവിടെ മന്തി കൂടാതെ ബക്കറ്റിൽ ബക്കറ്റ് ചിക്കൻ മന്തി ഉണ്ട്, ബീഫ് മന്തി കൂടാതെ, പിന്നെ അതുപോലെ ബക്കറ്റ് ബിരിയാണി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ബക്കറ്റിൽ വിളമ്പുമ്പോൾ എന്താണ് വെറൈറ്റി എന്നാണ് ഞാൻ വിചാരിച്ചത്, കാരണം നോർമൽ പ്ലേറ്റ് വിളമ്പുന്നത് ബക്കറ്റിലാക്കുക എന്നുള്ളതാണ്. ഇവർ ആക്ച്വലി ഡെനി ഇല്ലാത്ത സമയത്ത് പാർസൽ മാത്രം ടേക്ക് അവേ ആയിരുന്ന സമയത്ത് ഇവർ കൊടുക്കുന്നൊരു കൺസെപ്റ്റാണ് ഈ ബക്കറ്റ് മന്തി. അപ്പോൾ അതിൽ നോർമൽ, ഇതെങ്ങനെ തുറക്കുക, അതിൽ നോർമൽ മന്തി കൂടാണ്ട് അതിനകത്ത് അല്ലെങ്കിൽ ബിരിയാണി കൂടാണ്ട് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസും കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രത്യേകത. അയ്യോ, ഇത് ആക്ച്വലി ടേക്ക് അവേ ആണ് കേട്ടോ, നമ്മുടെ ഇരുന്ന് കഴിക്കുക വെച്ചതിൻ്റെ ആവശ്യമില്ല, നമുക്ക് സാധാ പറഞ്ഞാൽ മതി, ടേക്ക് അവേ എടുത്ത് പോകാൻ സുഖമാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് സംഭവം എന്ന് വെച്ചാൽ, ഒരുപാട് റൈസ് മന്തി അടി കിടക്കുന്നുണ്ട്, പിന്നെ മന്തിയുടെ ബീഫ് 3 പീസ് ഉണ്ട്, 4-ാമത്തെ പീസ്, 4 ആൾക്കാരാണ് പറഞ്ഞത്, അപ്പോൾ 4-ാമത്തെ പീസിന് പകരം ദേ ബീഫ് ഡ്രൈ ഫ്രൈ ഒരു പോർഷൻ, അതാണ് ഉള്ളത്. അത് ആദ്യം നമുക്ക് അതുകൊണ്ട് തുറന്നു നോക്കിയാലോ. ആഹാ, അയ്യോ അയ്യോ, അടിപൊളി, പൊളിപൊളി. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ ഒറ്റയ്ക്കുള്ളത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ, 4 പേർക്കും അല്ലെങ്കിൽ 5 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടെന്ന് പറയാൻ പറ്റില്ല, പ്ലാസ്റ്റിക് ബക്കറ്റിൽ നല്ല ചൂടുള്ള സാധനങ്ങൾ സെർവ് ചെയ്യാറില്ലല്ലോ, എന്നാൽ ലൈറ്റ് ആയിട്ടുള്ള ചൂടന്നേ ഉള്ളൂ. ആവി വരുന്നുണ്ടെന്നുള്ളത് ഇവിടെ ACയുടെ തണുപ്പായത് കാരണം ചെറിയ ചൂടാണെങ്കിൽ പോലും ആവി ഇങ്ങനെ വരും. അപ്പോൾ ഇനി ഒരു ഇതാ ബീഫിൻ്റെ ഒരു പീസും കൂടെ ഇടാം, ഏതെടുക്കും. ഇവ മന്തി, ബീഫ് മന്തി. കുറേ കാലമായി നല്ലൊരു മന്തി കഴിച്ചിട്ട് കേട്ടോ, കുറേ കാലം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലോക്ക്ഡൗണിന് ശേഷം മന്തി കഴിച്ചിട്ടുണ്ട്, വീഡിയോയിൽ കഴിച്ചിട്ടില്ല, വീഡിയോയിൽ കാണിച്ചു തന്നില്ല, നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല പറയാം. ഞാൻ കഴിച്ചു കേട്ടെ, മന്തി റൈസ് മാത്രം ഒന്ന് കഴിച്ചോട്ടെ, പക്ക കുഴിയിലുണ്ടാക്കുന്ന മന്തിയാണെന്നാണ് പറഞ്ഞത്. നല്ല പക്ക സ്മോക്കി ഫ്ലേവറുള്ള അടിപൊളി മന്തി, നല്ല ബസ്മതിയുടെ ലോങ് ഗ്രെയിൻ റൈസ്, അതിങ്ങനെ വിട്ട് വിട്ട് കിടക്കുന്നു എന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതേ മന്തിയിലെ ബീഫ്, അയ്യവ, ബീഫ് സോഫ്റ്റാണ്, പക്ഷേ കുറച്ച് പാടാന്ന് അറിയില്ല, അങ്ങനത്തെ എനിക്ക് സംഭവം ഇഷ്ടമാണ്, അത് അതുള്ള പീസാണ്, അത് കാരണമാണ് പൊട്ടിച്ച് അങ്ങോട്ട് വരാത്തത്. തൊടുമ്പോൾ ഉണ്ടോ, കൈ അങ്ങനെ കുഴിഞ്ഞ് അതിനുള്ളിലേക്ക് പോകുന്നുണ്ട്. വാ, ഒരു കാര്യം ചെയ്യാം, സിമ്പിൾ വേ, കുറച്ച് വലിയ കഷ്ണമായി പോയി ബീഫ്. സംഭവം കുറച്ച് വലിയ മൂത്ത പീസെന്ന് അറിയില്ലേ, പക്ഷേ നല്ല വേവിച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഹൈലൈറ്റ്. പോത്തിറച്ചിയാണെന്ന് തോന്നുന്നു, കാരണം വയനാട് പോത്തിനാണ് ഒന്നും കൂടെ ഇമ്പോർട്ടൻസ്, വയനാട് പോത്തിറച്ചിയാണ്, പോത്തുംകാലൊക്കെ വയനാട്ടുകാരെ സ്പെഷ്യലാണല്ലോ. ബീഫ് നല്ല ഫ്ലേവറും മസാലയൊക്കെ പിടിച്ച് ബീഫിന്, ബീഫിൻ്റെ ഉള്ളിൽ പക്ക ബീഫിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കയറുന്നു, മസാല ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ച് വല്ലാണ്ട് അങ്ങനെ ആയിട്ടില്ല, നല്ല ബീഫ്, ബീഫിനെ മോശം പറയാൻ പറ്റില്ല. കുക്ക് ചെയ്ത് നന്നായി വേവിച്ച്, വേവിച്ച് നന്നായി സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. മന്തിയുടെ കൂടെ ഇങ്ങനെ ഒരു കച്ചമ്പർ പോലത്തെ സലാഡ് കണ്ടിട്ടില്ല,
ക്യാബേജ് ഒക്കെ ഉള്ള സലാഡ് കാണാറുണ്ട്. ബിരിയാണിയുടെ കൂടെ തരുന്ന പോലത്തെ സലാഡാണ്. അപ്പോൾ അതൊന്ന് കഴിക്കാം. പിന്നെ ഇതാ നമ്മുടെ ഉയിര് മന്തിയുടെ കൂടെ മയണൈസ് ഇല്ലാണ്ട് എന്ത് കളിയല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ ഉള്ള മയണൈസ് കൂട്ടി തന്നെ ഒന്ന് കഴിക്കാം. ആക്ച്വലി ഇത് റൈസ് കൂട്ടി കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് പലരും അഭിപ്രായം. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് തന്നെ കഴിക്കുള്ളതാ പ്രശ്നം. നല്ല മയണൈസ്, കുറച്ച് സ്വീറ്റാണ്. ബീഫിൻ്റെ ഒരു കഷ്ണം എടുത്ത് മയണൈസ് അങ്ങോട്ട് മുക്കാം. പിന്നെ മന്തിയുടെ കൂടെ എവിടെയും കാണാത്തൊരു സാധനം ചമ്മന്തിയാണ് പോലും. കഞ്ഞിയുടെ കൂടെ ചമ്മന്തി ഉണ്ടായിരുന്നു, മന്തിയുടെ കൂടെ ചമ്മന്തി കഴിച്ചോട്ടെ. ഒറ്റമുളക്, മുളകും പിന്നെ ചെറിയ സ്വീറ്റും വരുന്നുണ്ട്, സ്വീറ്റ്നസ്സും വരുന്നുണ്ട്. പക്ഷേ ഒറ്റമുളകിൻ്റെ ഒരു പവർ അയ്യോ അത് കയറി. അപ്പോൾ ഇതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് കിട്ടിയ ആ ബീഫ് ഡ്രൈ ഫ്രൈ ഇല്ലേ, ഇത് ആ മന്തിയുടെ കൂടെ, അത് ബക്കറ്റ് മന്തിയുടെ കൂടെ ഉള്ളതാണ്. നമ്മൾ നോർമൽ മന്തി പ്ലേറ്റ് പറഞ്ഞാൽ ഇതുണ്ടാവില്ല, വെറും ബീഫ് ഉണ്ടാവില്ല. അപ്പോൾ ബീഫിൻ്റെ വെറൈറ്റി ഒന്ന് ടേസ്റ്റ് ചെയ്യാന്നുള്ളതും കൂടെ ഇതിൻ്റെ ഒരുപാട് ഐഡിയ ഉണ്ട്. ബീഫ് സംഭവം ഡ്രൈ ഫ്രൈ, നമ്മൾ ബി ഡി എഫ് എന്ന് പറയില്ല, അതിൻ്റെ സംഭവം. പക്ഷേ സാധാരണ എല്ലായിടത്തും നീളം പീസുകളെ കാണാറ്, പക്ഷേ ഇത് നല്ല സ്ക്വയർ പീസുകൾ. സംഭവം രസമുണ്ട്, പുറത്ത് നല്ല മുരിഞ്ഞ്, ഉള്ളിൽ ഓവറായിട്ട് സോഫ്റ്റ് അല്ലെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബീഫ് എന്ന് പറയാം. ബീഫ് ഡ്രൈ ഫ്രൈ, ചില്ലിയുടെ ഫ്ലേവർ അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല, ബീഫ് ചില്ലി അല്ലാത്തതുകൊണ്ടായിരിക്കും. ബീഫ് ഡ്രൈ ഫ്രൈ, അപ്പോൾ നല്ല ഡീസൻറ്റ് ബീഫ് ചില്ലി, ബീഫ് ചില്ലി. സംഭവം എന്തായാലും പൊളിച്ചു. ബീഫ് മന്തി, ബക്കറ്റ് മന്തി, ബീഫ് മന്തി എന്ന് പറയാനില്ല, ബക്കറ്റ് മന്തി. ബക്കറ്റ് ഫുൾ മന്തി നാല് പേരുണ്ടെങ്കിൽ ഫുൾ മന്തി വഴിവരും, ബക്കറ്റ് മന്തി ട്രൈ നോക്കാം. അപ്പോൾ ഈ ബീഫ് ചില്ലി ഒന്ന് ട്രൈ നോക്കാൻ പറ്റും. പിന്നെ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും സംഭവം 799 രൂപ എന്ന് പറയുമ്പോൾ ബീഫ് മന്തിക്ക് ആ റേറ്റ് നോർമലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നാലല്ല, അതിൽ കൂടുതൽ പേർക്കുള്ളതുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നോക്കട്ടെ ഇനിയുണ്ടോ. രണ്ടാളെടുത്തതിന് ശേഷം ഇത്രണ്ട്, അതാ ഇനിയുണ്ടല്ലോ. ഇത് നാലും നല്ല, അതിലും കൂടുതൽ കഴിക്കാം അല്ലേ. ഇന്ന് ഇവനുണ്ട് കേട്ടോ, അനിയറുണ്ട് കൂടെ. അനിയറെ എന്താ നിൻ്റെ അഭിപ്രായം? അടിപൊളി മന്തി, അൽപ്പള്ളി കട്ടപ്പള്ളി. അപ്പോൾ സംഭവം ഇതാണ് സംഭവങ്ങൾ. ഇവിടെ ഒരുപാട് വെറൈറ്റി കുസീൻസും വെറൈറ്റി ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ നമ്മളിവിടെ ഞാൻ എക്സൈറ്റ് ചെയ്ത് വന്നത് ബിരിയാണിയാണ്. ബിരിയാണി കഴിച്ചിട്ടില്ലട്ടോ, ബിരിയാണി കഴിച്ച് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട, അഭിപ്രായങ്ങൾ തരക്കാൻ വേണ്ടി. അപ്പോൾ പുതിയ വീഡിയോ വേണ്ടി വരുന്നവരേക്കും ബൈ ബൈ ബൈ.